Hi dears, welcome back to our family. എൻ്റെ ജാനി മോളാണേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാനിക്ക് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കാത് കുത്താൻ പോവുകയാണേ. ഞങ്ങൾ കാട് കുത്തിയിട്ടില്ല. കാത് കുത്താൻ പോവാണോ കുഞ്ഞ്? കാത് കുത്താൻ പോവാണോ? എന്താവോ എന്തോ. അപ്പം മോൾക്ക് കാത് കുത്താൻ പോവും. അപ്പം ഞാൻ വെച്ചാൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കൂ, അവളെ എൻ്റെ ഈ കമ്മൽ കണ്ടിട്ടാണ് ഈ നോക്കിയിരിക്കുന്നത്. കണ്ടോ, അതിന് കിലുക്കമുണ്ട്. സോ അതാണ് നോക്കിയിരിക്കുന്നത് അല്ലയോ. കാട് കൂട്ടണോ? എനിക്ക് കാത് കമ്മലിടണോ? ഇത് ഇങ്ങനത്തെ കമ്മലിടണോ? കുഞ്ഞിക്ക് കുഞ്ഞു കമ്മൽ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. വെള്ളക്കല്ലിൻ്റെ കമ്മൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഞങ്ങളിപ്പോൾ കുത്തിയിട്ടിടാൻ പോകുന്നത്. ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. രണ്ടും ഉണ്ടെന്ന് ഞാൻ ഗോൾഡ് അവിടെ ജ്വല്ലറി വിളിച്ചപ്പം രണ്ടും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഏതാണ് ബെറ്ററെന്ന് നോക്കിയിട്ട്, ഗണ്ണിൻ്റെ ആകുമ്പോഴത്തേന് ചിലപ്പം കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് പഴുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചത് അല്ലാണ്ടിട്ട് കുത്താമെന്നാണ് വിചാരിച്ചത്. നോക്കട്ടെ എങ്ങനെയാണ് എന്ന്, അവിടെ ചെല്ലുമ്പം ഏതാ അവസ്ഥയെന്ന് നോക്കിയിട്ടെടുക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ജാനിമോടെ അമ്മയുടെ അമ്മ എന്ന് പറയുമ്പം എനിക്ക് ചേട്ടൻ്റെ വൈഫാണ്, എൻ്റെ നാത്തൂനാണ്, ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ്. പുള്ളിക്കാരത്തേക്ക് സാധാരണ ഞങ്ങൾ കല്യാണത്തിന് മുമ്പൊക്കെ ആയിരുന്നു. അപ്പം എന്താ, ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നേ. ഇന്നിപ്പം 2 ദിവസം മുമ്പാണ് ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവർക്ക് കാത് കുത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് മൂക്കുത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ചേച്ചിയും ഒന്നിച്ചാണ് ഏവിയേഷന് പഠിച്ചത്. അപ്പം ഞങ്ങൾ പഠിച്ച് എനിക്കും ചേച്ചിക്കും ഒന്നിച്ചാണ് ബോംബെ എയർപോർട്ടിൽ ജോലിയായത്. അപ്പോഴത്തേനും ചേച്ചി ക്യാരിങ് ആയി. ക്യാരിങ് ആയപ്പോഴത്തേനും പിന്നെ പഠിത്തവും നിർത്തി, ജോലിക്കും പോയില്ല. ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോവുകയും ചെയ്തില്ല. മോളിൽ അമ്മച്ച് ഒരുങ്ങാൻ പോയി. ടിട്ടുമോൻ അങ്ങനെ ചേച്ചി അന്നേരമൊക്കെ ചേച്ചിക്ക് മൂക്കുത്തി ഉണ്ടായിരുന്നേ. പക്ഷേ മോൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ മൂക്കുത്തി ഊരി വെച്ച്. മൂക്കുത്തി ഊരി വെച്ചതിന് ശേഷം ചേച്ചി പിന്നെ മൂക്കുത്തിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു മൂക്കുത്തിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കൂടെ ആയിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. കുഞ്ഞിക്ക് കാത് കുത്തണം, അതുപോലെ മൂക്ക് കുത്തിയും വേണം. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പുള്ളിക്കാരത്തേക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എടാ ഈ പറയൊന്നും ചെയ്യില്ല കേട്ടോ, മൂക്കുത്തുന്ന കാര്യം പറയില്ല. ജാനിക്ക് കാത് കുത്തുന്ന കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അപ്പം ഞാനും ചേച്ചി നീ വരുന്നുണ്ടാ. അപ്പം ഞങ്ങൾ 4 പേരോടെയാണ് പോണത്. പോയിട്ട് കുഞ്ഞിക്ക് കാട് കുത്തും, അമ്മച്ചിക്ക് മൂക്കും കുത്തും. അപ്പം നമുക്ക് അവന് മനസ്സിലായില്ല. ആ കുഴപ്പമില്ല. ആ അപ്പം നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. കരയോ കുഞ്ഞി? കുഞ്ഞി പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അടുത്ത മാസം കൂടാകുമ്പോൾ എൻ്റെ കുഞ്ഞിയും വരും, എൻ്റെ ഉണ്ണിവാളയും വരും. പിന്നെ ഇത് 3 എണ്ണോടെ എന്തോ ആവോ എന്തോ. ഞങ്ങൾ 3 മാസം ഇവിടെ കാണത്തുള്ളു. ഞങ്ങളങ്ങ് പോവും, ദുബായ് പോവും. വരുന്നോ? ആ നീ വരുന്ന വലിയ ബോക്സിലല്ലേ കളറുണ്ട്. അവനത് മതി, അവൻ പടം വരയ്ക്കുമല്ലോ. അതുകൊണ്ടിട്ട് അവന് കളർ വരയ്ക്കുക. അവൻ വരച്ചത് കാണിച്ചു തരാമേ. അപ്പോൾ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ രസമാണ് കേട്ടോ. എൻ്റെ ജാനിമോളാണോ? ഇപ്പൊക്കെ ഊരി പോണ് കൊച്ചിങ്ങനെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ പറയുന്നത് ചിലർ കൊഞ്ഞിയാണോ എന്ന് ചോദിക്കുക. അങ്ങനെയല്ല കേട്ടോ, കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെയങ്ങ് പറഞ്ഞു പോവും. എന്ത് പൊന്ന് ജാനിയേ, ജാനിതാ നോക്ക്, ജാനിക്കുട്ടി, ജാനിക്കുട്ടി എൻ്റെ പൊന്നാരിയ. അപ്പം നമുക്ക് കാണാം. നേ കണ്ടോ, ഇതൊക്കെ ജിത്തുമോൻ വരച്ച പടമാണ്. വേറെ ഉണ്ടോ? കണീര് ആണ്ടേ. ഇതാര് വരച്ചോ? ആ ഇതൊക്കെ ജിത്തു വരച്ചാണ് കേട്ടോ. മോഹൻലാലോ ഇതാര് വരച്ചു? നീ വരച്ചൊന്നും അല്ല. അല്ല അല്ല, അത് കാണുമ്പോഴേ അറിയാം. ആ ഡാഷണ വരച്ചെന്നായിരിക്കും അല്ലേ തോന്നി. അവൻ്റെ മാമനല്ലല്ലോ. ആ മാമൻ തന്നെ. മാമൻ നന്നായിട്ട് പടം വരയ്ക്കൂട്ടോ. ചേച്ചിയുടെ ആങ്ങള
അണ്ണൻ വരച്ചതാ, നല്ല ഭംഗിയുണ്ട്. ആ ഇത് അമ്മ വരച്ചതാ. ആ ഇത് അവിടുത്തെ ചേച്ചിയുടെ അനി ചേച്ചിയുടെ മോള് വരച്ചതാന്നേ. ആ ഇത് ജിത്തുമ്മ വരച്ചത്. മോക്ക് ആദ്യമേ വൈറ്റ് കളറിലെ സ്റ്റോണാണ് എടുത്തത്. അപ്പം ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഗ്രീൻ കളറിലെ സ്റ്റോൺ മോക്ക് കാതുകുത്താനും ചേച്ചിക്ക് ബ്ലൂ കളറിലെ സ്റ്റോൺ എടുത്തത്. ചേച്ചിയും ചേട്ടനും മോളെ എടുത്തിട്ട് നിൽപ്പുണ്ട്. അവരാണ് ആ നിൽക്കുന്നത്. കാതുകുത്താൻ ഗോൾഡ് ഷോപ്പിൽ നിന്നപ്പോഴത്തേന് അവിടെ ആളില്ലായിരുന്നു, വൈകുന്നേരം വരുത്തോളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചിനെയും കൊണ്ടിട്ട് അവിടെ ഫാൻസി സ്റ്റോറിൽ പോയിട്ട് ചേച്ചീൻ്റെ മൂക്കുത്തി. ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടത്തി. എൻ്റെ ചേട്ടത്തി മീൻസ് എൻ്റെ നാത്തൂനാണ്, ചേട്ടൻ്റെ വൈഫാണ്. ഏകദേശം 10-11 വർഷമാവുന്നു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ നാത്തൂൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളത് ഭയങ്കര കമ്പനിയാണ്. എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് നാത്തൂനെയാണ് എനിക്ക് എൻ്റെ അയ്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ ചേച്ചിക്ക് മൂക്കുത്തിയിട്ട്. ദേവി എൻ്റെ അനിയത്തി, അവൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിയെ വിളിച്ച്, ചേച്ചി വലിയ മനുഷ്യരുടെ വീട്ടിൽ പോയിരുന്നെയാ. ചേച്ചി വിളിപ്പിച്ചപ്പോഴത്തേനും ചേച്ചി ആകെ സർപ്രൈസ് ആയിപ്പോയി. ആകെ മൊത്തത്തിൽ സർപ്രൈസ് ആയിരുന്നു ഇന്നത്തെ ദിവസം. ആ ചേച്ചിയും മോനും കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. മോളെ വീട്ടിൽ ആ വല്യമ്മച്ചിൻ്റെ ഉറക്കി കിടത്തിയേക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് പൈനാപ്പിൾ കേക്കായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ അഞ്ചാലം മൂട്ടിൽ ഒരിടത്ത് വിളിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം കിട്ടും. അങ്ങനെയാണ് കേട്ടോ. മോനും ഭയങ്കര നാണം, വീഡിയോ എടുക്കുന്നതുകൊണ്ട് മോന് ഭയങ്കര നാണമായിരുന്നു. ചേച്ചി എന്നോട് പറയുന്നുണ്ടായിരുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്യല്ലേ മോളെ, വീഡിയോ പോസ്റ്റ് ചെയ്യല്ലേ മോളെ എന്ന്. ചേച്ചിക്കും ഭയങ്കര നാണമാണ്. എന്നോടെല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി വീട്ടുകാരെ കാണിക്കാൻ പോകുന്നൊക്കെ ചോദിക്കാറുണ്ട്. വീട്ടിലൊരുവിധം ആർക്കും അങ്ങനെ വീഡിയോയിൽ വരാനൊന്നും താല്പര്യമില്ല, എല്ലാവർക്കും നാണമാണ്. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ആരെയും കാണിക്കാത്തത്. ഇത് എൻ്റെ അനിയത്തിയാണ്. പിന്നെ ഞാൻ കേക്ക് വെച്ച് കൊടുത്തു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ മോക്ക് കാതുകുത്താൻ പോയിട്ട് കുഞ്ഞിൻ്റെ കാത് കുത്തിയില്ല. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ, തട്ടാൻ്റെ അടുത്ത് കുത്തണോ അതോ ഗൺ ഷൂട്ട് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ പിന്നെ ചേച്ചിനോട് പറഞ്ഞില്ലായിരുന്നു. ചേച്ചിക്ക് ഞാൻ സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് മോക്ക് നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളക്കല്ലിൻ്റെ ഒരു കമ്മൽ, ഒരു കണ്ണ് കഴിഞ്ഞിട്ടില്ല മുമ്പ്, വെള്ളക്കല്ലിൻ്റെ കമ്മൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ കളർ മാറ്റിയേ കൊള്ളാമെന്നുണ്ടായിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഗ്രീൻ കളറിലെ സ്റ്റോണാണ് അവക്ക് വേണ്ടിയിട്ട് എടുത്തത്, ജാനിമോക്ക് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ ഒരു മൂക്കുത്തി എടുത്തപ്പോൾ ചേച്ചിനോട് പറഞ്ഞിട്ട് എനിക്കാണെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വേറെ 2-3 കടകളിൽ പോയി. ഇവിടെ അടുത്തെങ്ങും കാതു കുത്തുന്ന കടകളൊക്കെ കുറവാണ്. അങ്ങനെ 2-3 കടയിൽ കയറി ഇറങ്ങിയപ്പോഴത്തേന് ഒരിടത്ത് ഉണ്ട് കാതു കുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരിടത്ത് ചെന്നപ്പോൾ വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞു, ഉച്ചയ്ക്കല്ലേ ചെന്നത്, ബ്ലഡ് വരുന്നതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, വൈകുന്നേരം 4 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും ഒരു ഫാൻസി സ്റ്റോറിൽ ചെന്നിട്ട് ചേച്ചിയുടെ മൂക്കുത്താന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അവിടെ പോയി ചേച്ചി മൂക്ക് കാതു കുത്താനായിട്ടാണ് കയറിയത് ഗൺ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മൂക്ക് കുത്താൻ നോക്കിയപ്പം ചേച്ചിക്കൊരു പേടി പോലെ, ഇനിയിപ്പം തട്ടാൻ്റെ അടുത്ത് കുത്തണോ പഴുക്കുമോ എന്നൊക്കെ ഉള്ള പേടി കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് തന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ചേച്ചി മൂക്കുത്തിക്കോളാം പറഞ്ഞു. അപ്പോഴാണ് ചേച്ചി അറിയുന്നത് മൂക്കുത്തി ചേച്ചിക്കാണ് മേടിച്ചതെന്ന്. അങ്ങനെ പിന്നെ മൂക്കുത്തി. ചേട്ടന് പിന്നെ കുഴപ്പമൊന്നുമില്ല, ആൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഡെലിവറിയുടെ ടൈമിൽ ഊരി വെച്ചതാണ്. അപ്പം പിന്നിപ്പോൾ ദേവി കേക്ക് മേടിച്ചു, അവൾ കേക്ക് മേടിച്ചു, അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. മോളുടെ കാത് കുത്താനാണ് ഞങ്ങൾ വന്നത്. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് മംഗളോദയം എന്ന് പറഞ്ഞിട്ട്, അഞ്ചാലമൂട്ടിൽ. അപ്പോൾ അവിടെ മരവിപ്പിച്ചിട്ട് കാത് കുത്തും. അപ്പോൾ അവിടെ കൊണ്ടുപോയി കുത്താന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ കാത് കുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ വീഡിയോ എടുക്കാം. എനിക്കറിയാൻ വയ്യ, ഞാൻ ടയേർഡാണ്. ഞാൻ പോവുമെങ്കിൽ ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ച് നേരം കിടക്കട്ടെ, വയ്യ, ഭയങ്കര ക്ഷീണം. ഇപ്പം ഭയങ്കര ക്ഷീണമാണ്. എന്തുകൊണ്ടിട്ടാണ്? ഡെലിവറിയുടെ ടൈമൊക്കെ അടുത്ത് വരുന്നോണ്ടിട്ടായിരിക്കും. എനിക്ക് കുറഞ്ഞത് 45 ദിവസം മാത്രമേ ഉള്ളൂ. ഞാനൊരു ഏകദേശ കണക്കാട്ടോട്ടോ, ആപ്പിൽ നോക്കിയപ്പോൾ ഉള്ള കണക്കാണ് പറഞ്ഞത് 45 എന്ന്. അതിന് മുമ്പൊക്കെ ഉണ്ടാവും, ഒരു 1 മന്ത് അത്രേ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലൊന്നും പോവില്ല. ഇനിയിപ്പോൾ 10, അടുത്ത മാസം 10 ഒക്കെ കഴിയുമ്പോഴത്തേനൊക്കെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മേ ബി ഞാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ പോകുന്നതിൻ്റെ
കുഞ്ഞിൻ്റെ കാത് കുത്തുന്ന വീഡിയോ ഇടാം. കാര്യം ഞാൻ കുഞ്ഞിൻ്റെ കാത് കുത്തുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നെ ചേച്ചീൻ്റെ മൂക്കുത്തലായി, മോളുടെ കാത് കുത്തൽ നടന്നില്ല. പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം നമുക്ക് കാത് കുത്തുന്നതിൻ്റെ വീഡിയോ ഇടാം. കുഞ്ഞിൻ്റെ അയ്യോ കൈ അടയ്ക്കുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, അവർക്ക് ഗണ്ണടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഗോൾഡിൻ്റെ കമ്മലിടാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടുള്ള ഒരു വിഷമം കൊണ്ടിട്ട്, ഇല്ലാതെന്നെങ്കിൽ ഇന്ന് തന്നെ അങ്ങ് ചെയ്തേനായിരുന്നു, ഗൺ ഷൂട്ടിൽ തന്നെ നടന്നേനെ. ഇപ്പം നമുക്ക് അന്നേരം തന്നെ എടുത്ത് മാറ്റുന്ന കാര്യം പാടാണ്. ആ ഗണ്ണിലിടുന്ന സ്റ്റോണ് തട്ടാൻ്റെ അടുത്താകുമ്പോഴത്തേനും അവർ ഗോൾഡ് തന്നെ അല്ലേ ഇടുന്നത്. കൂടുതലും എനിക്ക് കൂടുതലും തട്ടാൻ്റെ അടുത്ത് വേണ്ടി കുത്തിക്കാൻ, അതുകൊണ്ട് ചേട്ടനും ചേച്ചിക്കൊരു പേടി, വേദനയല്ലേ എന്ന്. എനിക്ക് പക്ഷേ മറ്റേതാണ് കേട്ടോ ഇഷ്ടം, കാര്യം പഴുക്കെടുക്കൊന്നും ചെയ്യത്തില്ല. എൻ്റെ മൂക്കുത്തി ഞാൻ ഇത് ഗൺഷൂട്ട് ചെയ്തതാണ്, ഇത് ഊരിക്കഴിഞ്ഞാൽ അന്നേരം അത് കാത് രണ്ട് ദിവസത്തിനുള്ളിൽ അത് അടയും. പക്ഷേ ഈ മേക്കാതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കാത് എനിക്ക് കാത് കുത്തിയ സമയത്ത് കുത്തിയതാണ്, എനിക്ക് ഓർമ്മയില്ല, അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ്. എനിക്ക് കാത് കുത്തിയപ്പം എനിക്ക് 6 മാസത്തിലാണ് കാത് കുത്തുന്നത്. കാത് കുത്തിയപ്പോൾ ഈ മേക്കാതും കുത്തിയിട്ടുണ്ടായിരുന്നു, ചെറുതിൽ തന്നെ കുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് കൂടുതലും തട്ടേൻ്റെ അടുത്ത്, ഇത് ഞാൻ ഒരു 1 ഇയർ 2 ഇയറൊക്കെ ഞാൻ ഇടാണ്ട് നടന്നിട്ടുണ്ട്, എന്നാൽ പോലും കാതടയില്ല. സോ എനിക്ക് കൂടുതലും തട്ടേൻ്റെ അടുത്ത് കൊണ്ടുപോയി കുത്തിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ അവരുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, എന്തായാലും നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നല്ല ടയേർഡാണ് കേട്ടോ, ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.